വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടുഡേ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ഇ മാർക്കറ്റിംഗ് ഇ മാർക്കറ്റിംഗ് മീൻസ് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇ മാർക്കറ്റിംഗ് വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡി മെറിറ്റ്സ് ഡിഫറൻസ് ബെറ്റ്വീൻ ഇ മാർക്കറ്റിംഗ് ആൻഡ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും

വെബ് വഴി വയർലെസ് മീഡിയ അതുപോലെയുള്ള എക്സെട്ര അതുപോലെയുള്ള ഡിജിറ്റൽ മീഡിയത്തിലൂടെയോ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഈ ഇ മാർക്കറ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടും ഓക്കെ മറ്റൊരു മീനിങ് പറയുന്നു ഇറ്റ് ഈസ് ദ പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് പ്രൊമോട്ടിംഗ് ആൻഡ് സെല്ലിംഗ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ത്രൂ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് റിലേറ്റഡ് ഡിജിറ്റൽ ടെക്നോളജീസ് ടു അച്ചീവ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് എന്ത് പ്രോസസ്സാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോസസ്സ് ആൻഡ് സെല്ലിംഗ് വിൽക്കുന്ന പ്രോസസ്സ് എന്തിനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും സെല്ലിങ് ചെയ്യുകയും ചെയ്യുന്നത് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിനെയാണ് ഏതിലൂടെയാണ് ചെയ്യുന്നത് ത്രൂ ഇലക്ട്രോണിക് ഡിവൈസസ് ഇലക്ട്രോണിക് ഡിവൈസസിലൂടെയാണ് ചെയ്യുന്നത് ഓക്കെ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റുള്ള ഡിജിറ്റൽ ടെക്നോളജിയിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അറ്റ് ആക്ട് ചെയ്യും മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് മാർക്കറ്റിങ്ങിന് ലക്ഷ്യം നേടിയെടുക്കുക എന്നത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഈ പ്രോസസ്സിനെ നമുക്ക് ഈ മാർക്കറ്റിംഗ് എന്ന് പറയാം മറ്റൊരു മീനിങ് പറയുന്നു ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റൈനിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ ടു ഫെസിലിറ്റേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ദാറ്റ് സാറ്റിസ്ഫൈ ദ ഗോൾസ് ഓഫ് ബോത്ത് പാർട്ടീസ് ഇ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇലക്ട്രോണിക് മീഡിയയിലൂടെ ബിൽഡ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത് ടു ഫെസിലിറ്റേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് പ്രൊഡക്ട്സ് സർവീസസ് ഐഡിയാസ് ഇങ്ങനെയുള്ളവയെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ആ എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ ബോധത പാർട്ടീസിൻ്റെ ഗോൾസ് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്നു ബോധ്യത പാർട്ടീസ് മീൻസ് ഇവിടെ സെല്ലർ ആൻഡ് ബയർ ആണ് ഓക്കെ മറ്റൊരു മീനിങ്ങിൽ പറയുന്നു ഇൻ ഈ മാർക്കറ്റിംഗ് ദ പ്രൊഡ്യൂസേഴ്സ് ഇൻറ്റർമീഡിയറ്റ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഇൻ ഇൻറ്ററാക്ട് ഇലക്ട്രോണിക്കലി ഓർ ഡിജിറ്റലി ഇൻ സം വേ ഓക്കേ ഈ മാർക്കറ്റിങ്ങിൽ പ്രൊഡ്യൂസേഴ്സും ഇൻറ്റർമീഡിയറ്റീസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നത് ആണ് ഓർ ഡിജിറ്റലി ആണ് എന്നാണ് ഏറ്റവും ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ ദ വേർഡ്സ് ഓഫ് ഷാഫേ പറയുന്നു ഇ മാർക്കറ്റിംഗ് ഈസ് അച്ചീവിങ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ത്രൂ യൂസ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഓക്കെ ടൈപ്പ്സ് ഓഫ് ഇ മാർക്കറ്റിംഗ് ഇ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ടൈപ്പ്സ് ഏതൊക്കെ നോക്കാം ഫസ്റ്റ് വൺ ടെലികോ മാർക്കറ്റിങ്ങാണ് ടെലിഫോൺ ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള മാർക്കറ്റിങ്ങാണ് ടെലികോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡി ബി ആൻഡ് സി ഡി അഡ്വർടൈസ്മെൻ്റ് ആണ് ഓൾഡൻ ഡേയ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ പ്രിൻറ്റ് കാറ്റലോഗ്സ് ബ്രൗഷേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്ന മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ നോവ ഡേയ്സ് അല്ലെങ്കിൽ മോഡേൺ മാർക്കറ്റിങ്ങിൽ ഡി ബി ഡി ആൻഡ് സി ഡി അഡ്വർടൈസ്മെൻ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേബിൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് മറ്റൊന്ന് ഡിഷ് ടി വി ടാറ്റാ സ്കൈ സൺ ഡയറക്റ്റ് വീഡിയോ അക്കൗണ്ട് ടി എച്ച് ഡി ഡി ഡയറക്ട് ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള മാർക്കറ്റിംഗ് ആണ് അതുപോലെ തന്നെ ഓൺലൈൻ റീറ്റെയിൽ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റിംഗ് മറ്റൊന്ന് ക്യുഎസ്ക് എ ടി എം എ വി എം മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് മറ്റൊന്ന് ഐ പി ടി വി ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ വഴിയുള്ള മാർക്കറ്റിംഗ് ആണ് മറ്റൊന്ന് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ് ആണ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിങ്ങിൽ ഫുൾ ഡേ ഈ ഇൻട്രാക്റ്റീവ് ചാനൽസിൽ ഫുള്ളി അഡ്വുഡേസിങ് മാത്രം നൽകുന്ന ടൈപ്പ് ഓഫ് ചാനൽ അങ്ങനെയുള്ള മാർക്കറ്റിംഗ് ആണ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മറ്റൊന്ന് എഫ് എം റേഡിയോ മാർക്കറ്റിംഗ് ആണ് ഓക്കെ എഫ് എം റേഡിയോ വഴി കൊടുക്കുന്ന മാർക്കറ്റിംഗ് ആണ് മറ്റൊന്ന് അതുപോലെ തന്നെ ഇൻ ഗെയിം അഡ്വെർടൈസിങ് ഗെയിം ഗെയിമും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് ഗെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നൽകുന്ന മാർക്കറ്റിംഗ് ഇങ്ങനെയാണ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടൈപ്പ്സ് ഓഫ് ഈ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജ് ഓഫ് ഇ മാർക്കറ്റിംഗ് ഫസ്റ്റ് വൺ റീച്ച് ആണ് എന്താണ് റീച്ച് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുക ഉദ്ദേശിക്കുന്നത് നോക്കാം ഇ മാർക്കറ്റിംഗ് ഓപ്പൺസ് അപ്പ് ന്യൂ അവന്യൂസ് ഫോർ സ്മോളർ ബിസിനസ്സസ് ഓൺ എ സ്മോളർ ബഡ്ജറ്റ് ടു ആക്സസ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് ഈവൻ സ്മോൾ കമ്പനീസ് ക്യാൻ നൗ കോമ്പീറ്റ് ഓൺ എ ഗ്ലോബൽ ബേസിസ് ഓക്കെ ഇ മാർക്കറ്റിംഗ് എന്നത് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ ചെറിയ ബിസിനസ് ആയാൽ പോലും ഒരുപാട് അവസരങ്ങൾ സ്മോളർ ബജറ്റുള്ളിൽ തുടങ്ങിപ്പോയ ഒരു ബിസിനസ്സിന് പോലും ഓൾ ഓവർ ദി വേൾഡിലുള്ള കസ്റ്റമേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്നതാണ് ഇവിടെ റീച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്മോൾ ബിസിനസ്സിന് പോലും ഗ്ലോബൽ ബേസിസിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ജോഗ്രഫിക്കൽ ബൗണ്ടറി ഇല്ലാതെ കൺ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാനും ചെയ്യാനുമൊക്കെ ഒരു ചെറിയ കമ്പനിക്ക് പോലും പറ്റുമെന്നതാണ് റീച്ച് എന്ന പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദസ് ഇ മാർക്കറ്റിംഗ് ക്യാൻ റീച്ച് മില്യൺസ് ഓഫ് പീപ്പിൾ അങ്ങനെ ഇ മാർക്കറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ മില്യൺസ് ഓഫ് പീപ്പിളിലേക്ക് എത്താൻ ഒരു ചെറിയ കമ്പനിക്ക് പോലും സാധിക്കും എന്നതുകൊണ്ടാണ് റീച്ച് എന്ന ടേം ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് മറ്റൊന്ന് സ്കോപ്പാണ് ഇ മാർക്കറ്റിംഗ് അലൗസ് ദ മാർക്കറ്റർ ടു റീച്ച് കസ്റ്റമേഴ്സ് ഇന്നേ വൈ വൈഡ് റേഞ്ച് ഓഫ് വെയ്സ് ആൻഡ് എനേബിൾ ദം ടു ഓഫർ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഇ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് സാധ്യമാകുന്നത് ഒരു വൈഡ് റേഞ്ച് ഓഫ് പീപ്പിളിലെ അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സിനേക്ക് എത്താൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അതിലൂടെ തന്നെ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് നമുക്ക് നൽകാനും സാധിക്കുമെന്നതാണ് ഇവിടെ സ്കോപ്പ് എന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത് എനിത്തിങ് എനിത്തിങ് ക്യാൻ ബി സോൾഡ് ത്രൂ ഇലക്ട്രോണിക് ചാനൽസ് ഇലക്ട്രോണിക് ചാനൽസ് ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും വിൽക്കാം എന്നതാണ് സ്കോപ്പ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് വളരെ ബ്രോഡർ ആണ് ഓക്കെ മറ്റൊന്ന് ഇൻറ്റർ ആക്ടിവിറ്റിയാണ് ഇൻ്ററാക്ടിവിറ്റി മീൻസ് ഇ മാർക്കറ്റിംഗ് ഫെസിലിറ്റേറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ കമ്പനീസ് ആൻഡ് കൺസ്യൂമേഴ്സ് വിത്ത് എ ടൂ വേ കമ്മ്യൂണിക്കേഷൻ ചാനൽ കമ്പനീസ് ക്യാൻ റെസ്പോണ്ട് ടു കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്സ് ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വെർ ദ കസ്റ്റമേഴ്സ് ഈസ് ലൊക്കേറ്റഡ് ഇ മാർക്കറ്റിംഗിൽ ഇൻറ്ററാക്ടിവിറ്റി ഒരു അഡ്വാൻറ്റേജ് ആയി വരുന്നത് ഇ മാർക്കറ്റിങ്ങിലൂടെ കമ്പനിക്കും കസ്റ്റമേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുമെന്ന ഒരു ഗുണം കൊണ്ടാണ് ഓക്കെ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ചാനലാണ് ഇ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കമ്പനിക്ക് കസ്റ്റമറോട് എപ്പോൾ വേണമെങ്കിലും റെസ്പോണ്ട് ചെയ്യാം അത് കസ്റ്റമർ ഏത് ലൊക്കേഷനിലും ലോകത്തെവിടെയാണ് കസ്റ്റമർ എങ്കിൽ പോലും ഇ മാർക്കറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കസ്റ്റമർക്കോട് കമ്പനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇൻറ്ററാക്ടിവിറ്റി എന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇമ്മീഡിയസി ഇമ്മീഡിയസി മീൻസ് ഇ മാർക്കറ്റിംഗ് ഈസ് ഏബിൾ ടു പ്രൊവൈഡ് ആൻ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഇ മാർക്കറ്റിംഗ് മേക്സ് ബിസിനസ് ഹവേഴ്സ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് പെർ ഡേ സെവൻ ഡേയ്സ് പെർ വീക്ക് ഫോർ എവരി വീക്ക് ഓഫ് ദി ഇയർ ഓക്കെ വിത്തിൻ എ ഫ്യൂ ഷോർട്ട് ക്ലിക്സ് കസ്റ്റമേഴ്സ് ക്യാൻ ഓർഡർ ഫോർ പ്രൊഡക്ട്സ് ദ റെസ്പോൺസ് ഈസ് ക്യുക്ക് ഈ മാർക്കറ്റിങ്ങിൽ ഇമ്മീഡിയസി എന്ന ടേം കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഈ മാർക്കറ്റിങ്ങിൽ നമുക്ക് ബിസിനസ്സിന് ഇമ്മീഡിയറ്റ് ഒരു റെസ്പോൺസ് നൽകാൻ പറ്റുമെന്നതാണ് ഓക്കെ ഇ മാർക്കറ്റിംഗ് മേക്സ് ബിസിനസ് ഹവേഴ്സ് ട്വൻ്റി ഫോർ ഹവേഴ്സ് പെർ ഡേ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പോലും ബിസിനസ്സിന് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയമാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ സെവൻ ഡേയ്സ് ഒരു വർഷത്തിൽ എത്ര വീക്കുണ്ടോ അത്രയും വീക്കിലെ സെവൻ ഡേയ്സ് പോലും ബിസിനസ് നടത്താനും കസ്റ്റമർക്ക് റെസ്പോൺസ് എപ്പോൾ വേണമെങ്കിലും നൽകാനും ഒക്കെ സാധിക്കുമെന്നതാണ് ഇ മി ഡി എന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത് വിത്തിൻ എ ഫ്യൂ ഷോർട്ട് ക്ലിക്ക് ഒരു ചെറിയ കുറഞ്ഞ ക്ലിക്ക് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ക്യാൻ ഓർഡർ ഫോർ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിന് എളുപ്പത്തിൽ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനും സാധിക്കും റെസ്പോൺസ് ഈസ് ക്യുക്ക് എന്ന ടേമാണ് ഇവിടെ ഇമ്മീഡിയസി എന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഡെമോഗ്രാഫിക്സ് ആൻഡ് ടാർഗറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് മെസ്സേജസ് ബിക്കം മോസ്റ്റ് എഫക്റ്റീവ് ആകും ഈ മാർക്കറ്റിങ്ങില് ഡെമോഗ്രാഫിക്സ് ആൻഡ് ടാർഗറ്റിംഗ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിംഗ് മെസ്സേജസ് ബിക്കം മോസ്റ്റ് എഫക്റ്റീവ് ബിക്കോസ് messages are presented directly to the audience who are ഇൻട്രസ്റ്റഡ് ദസ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കസ്റ്റമൈസ്ഡ് ആൻഡ് പേഴ്സണലൈസ്ഡ് ട്രാൻസാക്ഷൻസ് ഓർ സർവീസസ് ടു കസ്റ്റമേഴ്സ് എവിടെ ഡെമോഗ്രാഫിക്സ് ആൻഡ് ടാർഗറ്റിംഗ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഏത് കസ്റ്റമർക്കാണോ കസ്റ്റമർക്കാണോടാണോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ കസ്റ്റമറോട് ഡയറക്റ്റ് ആയിട്ട് ആ ഓഡിയൻസിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നതാണ് ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ആയിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരോട് പേഴ്സണലൈസ്ഡ് ട്രാൻസാക്ഷൻസും നടത്താം അവർക്ക് പേഴ്സണലൈസ്ഡ് സർവീസസൊക്കെ നൽകാമെന്നതാണ് ഡെമോഗ്രാഫിക്സ് ആൻഡ് ടാർഗറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു അഡ്വാൻറ്റേജസ് പറയുന്നു റിലേഷൻഷിപ്പ് മാർക്ക് ബിൽഡിംഗ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് മാർക്കറ്റേഴ്സ് ക്യാൻ ടോക്ക് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് ലേൺ മച്ച് ഫ്രം ദം ദിസ് ഫെസിലിറ്റി റിലേഷൻഷിപ്പ് ബിൽഡിംഗ് മാർക്കറ്റേഴ്സ് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരോട് നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഈ മാർക്കറ്റിംഗ് വഴി ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ ലോവറാണ് ഓക്കെ എന്നതാണ് മറ്റൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് അതർ ബെനഫിറ്റ്സ് ആണ് മാക്സിമം മാർക്കറ്റിംഗ് എഫിഷ്യൻസി ക്രിയേറ്റ്സ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ടു സീ സ്ട്രാറ്റജിക് കോമ്പറ്റേറ്റീവ് അഡ്വാൻ്റജസ് അതുപോലെ തന്നെ മറ്റുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് കോമ്പറ്റേറ്റീവ് അഡ്വാൻ്റേജസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള ധാരാളം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഈ റിട്ടേണ് കിട്ടാനൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ മാർക്കറ്റിംഗ് ഉള്ളത് കൊണ്ട് ഒരു ബിസിനസിന് സാധ്യമാകും ഇവയൊക്കെയാണ് അതിൽ ബെനിഫിറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഇ മാർക്കറ്റിംഗ് ഇ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഡിസ് അഡ്വാൻ്റേജസ് എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് വൺ ഇറ്റ് ഹാസ് ദ പ്രോബ്ലം ഓഫ് മെയിൻ്റൈനിങ്ങ് ദ സെക്യൂരിറ്റി ഇ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയാണ് ആദ്യം ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് പറയുന്നത് എനി ടൈം ഹാക്കിങ്ങും അതുപോലെ തന്നെ വൈറസ് അറ്റാക്കും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ദ പ്രോബ്ലം ഓഫ് മെയിൻറ്റൈനിങ് ദ സെക്യൂരിറ്റി സെക്യൂരിറ്റി മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രോബ്ലം ഇറ്റ് ഹാസ് ദ പ്രോബ്ലം ഓഫ് മെയിൻറ്റൈനിങ് റിലയബിലിറ്റി സെക്യൂരിറ്റി നൂറ് ശതമാനം നമുക്ക് കിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അവിടെ റിലയബിലിറ്റിയും ഇല്ലാണ്ടാകും ഓക്കെ ഈ മാർക്കറ്റിങ്ങിൽ കസ്റ്റമേഴ്സിന് ധാരാളം വിശ്വാസ്യത ഉണ്ടായിക്കോളെന്നില്ല ഓക്കെ നേരിട്ട് പോയി മാർക്കറ്റിങ്ങിൽ കസ്റ്റമർ പ്രൊഡക്റ്റ്സ് വാങ്ങുന്നത് പോലെ ഇ മാർക്കറ്റിംഗ് വഴി പ്രൊഡക്ട്സുകൾ വാങ്ങുക എന്നുള്ളത് ധാരാളം കസ്റ്റമേഴ്സിന് ഒരുപാട് വിശ്വാസ്യത ഉണ്ടാവില്ല എന്നാണ് ഇവിടെ റിലയബിലിറ്റി ഇല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ടെക്നിക്കൽ സ്റ്റാഫ് ഈസ് അനദർ ലിമിറ്റേഷൻസ് ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട് ഈ മാർക്കറ്റിംഗ് സാധ്യമാകാൻ അങ്ങനെയുള്ള സ്കിൽഡ് ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഷോർട്ടേജാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത് മറ്റൊരു ലിമിറ്റേഷൻ പറയുന്നു സെറ്റപ്പ് ആൻഡ് മെയിൻറ്റനൻസ് കോസ്റ്റ് ആർ ഹൈ ഈ മാർക്കറ്റിംഗ് ഒരു കമ്പനിക്ക് ഈ മാർക്കറ്റിംഗ് സെറ്റപ്പ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നതാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത് ഓക്കെ സം ടൈംസ് ഇൻഫോർമേഷൻ ഈസ് മിസ്ലീഡിങ് മറ്റൊരു ലിമിറ്റേഷൻ പറയുന്നു ചില സമയങ്ങളിൽ ഈ മാർക്കറ്റിംഗ് വഴി നൽകുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് മിസ്ലീഡിങ് ചെയ്യുന്നുണ്ട് എന്നതാണ് ദുരുപയോഗം ചെയ്തു പോകുന്നുണ്ടെന്നതാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത് കസ്റ്റമേഴ്സ് അവരുടെ ഡാറ്റാസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നൽകുമ്പോൾ അതൊക്കെ മിസ്ലീഡിങ് ചെയ്തു പോകുന്നുണ്ട് മറ്റൊരു ലിമിറ്റേഷൻ പറയുന്നു ദർ ഇസ് ലെസ് ഓർ നെഗ്ലിജിൾ ഇൻട്രാക്ഷൻ ബെറ്റ്വീൻ ബയേസ് ആൻഡ് സെല്ലേഴ്സ് ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ വളരെ കുറച്ച് അല്ലെങ്കിൽ വളരെ മോശം ഇൻട്രാക്ഷനൊക്കെ ഈ മാർക്കറ്റിംഗ് വഴിയും ഉണ്ടാകുമെന്നതാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ഇ മാർക്കറ്റിംഗ് ഇ മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗ് തമ്മിലുള്ള മേജർ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇറ്റ് ഈസ് ദ മാർക്കറ്റിംഗ് ത്രൂ ട്രഡീഷണൽ ഡിവൈസസ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ഡിവൈസ് ട്രഡീഷണൽ മെത്തേഡ്സ് ഉപയോഗിച്ചു മാർക്കറ്റിംഗ് ആണ് എന്നാൽ ഇ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാർക്കറ്റിംഗ് ത്രൂ ഇലക്ട്രോണിക് ഡിവൈസസ് അച്ചാസ് ഇന്റർനെറ്റ് ഇമെയിൽ വെബ് ഇൻ്റർനെറ്റ് ടി വി ഇൻ്റർനെറ്റിലൂടെയോ ഇമെയിലൂടെയോ വെബിലൂടെയോ ഇൻറ്റർനെറ്റ് ടി വിയിലൂടെയൊക്കെയുള്ള ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസിലൂടെയുള്ള ആണ് ഇ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഡിഫറൻസ് പറയുന്നു ദർ ഈസ് എ ലിമിറ്റഡ് ഇൻട്രാക്ഷൻ വിത്ത് ദ കസ്റ്റമേഴ്സ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ കസ്റ്റമറുമായി വന്ന് സെല്ലർക്കിന് ലിമിറ്റഡ് ഇൻട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക സാധാരണ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും എന്നാൽ ഈ മാർക്കറ്റിംഗിൽ ദർ ഈസ് എ ഹൈ ഡിഗ്രി ഓഫ് ഇൻട്രാക്ഷൻ ബെറ്റ്വീൻ ദ ഫേം ആൻഡ് ദ കസ്റ്റമേഴ്സ് ഫേമും കസ്റ്റമേഴ്സും തമ്മിൽ ഒരുപാട് ധാരാളം ഇൻട്രാക്ഷൻ സാധ്യമാകുമെന്നതാണ് ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ ഇവിടെ സെല്ലർക്കൊരിക്കലും കസ്റ്റമറെ നഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഇതിൻ്റെ കാരണം ഓക്കെ തേർഡ് വൺ ട്രാൻസാക്ഷൻസ് കോസ്റ്റ് ആർ ഹൈ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ് എന്നാൽ ഈ മാർക്കറ്റിങ്ങിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ലോ ആണ് അതുപോലെ തന്നെ മറ്റൊരു ഡിഫറൻസ് പറയുന്നു കോസ്റ്റ് ഓഫ് കളക്റ്റീവ് മാർക്കറ്റിംഗ് ഇൻഫോർമേഷൻ ഈസ് ഹൈ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻസ് കളക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഹൈ കോസ്റ്റാണ് എന്നാൽ ഈ മാർക്കറ്റിങ്ങിൽ കോസ്റ്റ് ഓഫ് കളക്റ്റീവ് മാർക്കറ്റിംഗ് ഇൻഫോർമേഷൻ ഈസ് വെരി ലോ മറ്റൊരു ഡിഫറൻസ് പറയുന്നു ഹിയർ സെയിം മെസ്സേജീസ് ബ്രോഡ്കാസ്റ്റ് ടു ഓൾ കസ്റ്റമേഴ്സ് ട്രഡീഷണൽ മാർക്കറ്റിൽ ഒരു സെയിം മെസ്സേജ് തന്നെയാണ് എല്ലാ കസ്റ്റമേഴ്സിനും നൽകുന്നത് എന്നാൽ ഈ മാർക്കറ്റിങ്ങിൽ ഡിഫറൻറ്റ് കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് സെൻഡ് ടു ഈച്ച് കസ്റ്റമർ ഓരോ കസ്റ്റമർക്കും ഡിഫറൻറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് വരെ അയക്കാൻ സാധിക്കുമെന്നതാണ് ഈ മാർക്കറ്റിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ കസ്റ്റമർ ഈസ് എ ടാർഗറ്റ് കസ്റ്റമർ ആണ് മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഈ മാർക്കറ്റിങ്ങിൽ കസ്റ്റമർ ഈസ് എ പാർട്ണർ കസ്റ്റമർ ഒരു പാർട്ണർ ആയിട്ടാണ് കാണുന്നത് മറ്റൊരു ഡിഫറൻസ് പറയുന്നു ട്രഡീഷണൽ മാർക്കറ്റിൽ ബേസിങ് ബേസ്ഡ് ഓൺ സെഗ്മെൻറ്റേഷൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ബേസിലാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്നാൽ ഈ മാർക്കറ്റിങ്ങിൽ ബേസ്ഡ് ഓൺ കമ്മ്യൂണിറ്റീസ് കമ്മ്യൂണിറ്റീസിൻ്റെ ബേസിലാണ് മാർ ബിസിനസ് ചെയ്യുന്നത് ഓക്കെ മറ്റൊന്ന് ദർ ഈസ് എ ഫിസിക്കൽ മാർക്കറ്റ് ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ മാർക്കറ്റാണ് നമുക്ക് നേരിട്ട് പോയി വാങ്ങാൻ പറ്റുന്നൊരു മാർക്കറ്റാണ് എന്നാൽ ദർ ഈസ് എ വെർച്വൽ മാർക്കറ്റ് പ്ലേസ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ മാർക്കറ്റ് പ്ലേസ് പ്ലേസ് ആണ് അതൊരു ഫിസിക്കൽ മാർക്കറ്റ് അല്ല ഒരു വെർച്വൽ മാർക്കറ്റ് പ്ലേസ് ആണ് ഓക്കെ അതുപോലെ തന്നെ മറ്റൊന്ന് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ക്യാഷ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ പേയ്മെൻറ്റ് പ്രൊഡക്ട്സിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് നൽകാൻ പറ്റും എന്നാൽ ഈ മാർക്കറ്റിങ്ങിൽ പേയ്മെൻ്റ് ഈസ് മെയ്ഡ് ഇൻ ഡിജിറ്റൽ ക്യാഷ് ഓർ ഇ ക്യാഷ് ഇലക്ട്രോണിക് ക്യാഷ് അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാഷ് എ ടി എം വൈ അതുപോലെ തന്നെ മറ്റുള്ള ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെയാണ് നമ്മൾ ഈ മാർക്കറ്റിങ്ങിൽ ക്യാഷ് നൽകുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഡിഫറൻസ് പറയുന്നു ട്രഡീഷണൽ മാർക്കറ്റ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ടച്ച് ഫീൽ ആൻഡ് ബൈ ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങി ടച്ച് ചെയ്ത് ഫീല് ചെയ്തത് എന്നിട്ടാണ് നമ്മളത് വാങ്ങുന്നത് എന്നാൽ ഇ മാർക്കറ്റിംഗ് ദിസ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ഇ മാർക്കറ്റ് ഈ ഈ കോൺസെപ്റ്റ് ഒരിക്കലും ഇ മാർക്കറ്റിംഗിൽ സാധ്യമല്ല എന്നതാണ് മറ്റൊരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് റീസൺസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ഇ മാർക്കറ്റിംഗ് ഇ മാർക്കറ്റിംഗിൻ്റെ വളർച്ചയുടെ കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഇൻക്രീസ് ഇൻ ആക്സസ് ആൻഡ് കണക്ടിവിറ്റി ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആക്സസും അതുപോലെ തന്നെ കണക്ടിവിറ്റിയിലും വന്ന ഇൻക്രീസാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് ദ എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പി സീസ് ലാപ്ടോപ്പ് ഫാം ടോപ്പ് ടെലിഫോൺ എക്സെട്രാ വേൾഡ് വൈഡ് ഹാസ് ക്രിയേറ്റഡ് എ ഗ്രേറ്റർ ഡിമാൻഡ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫോർ ബിസിനസ് ആസ് വെൽ ആസ് പ്ലഷർ അതായത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ലാപ്ടോപ്പ് ഫാം ടോപ്പ് ടെലിഫോൺ ഇങ്ങനെയുള്ളതൊക്കെ ധാരാളം ആൾക്കാർ ഉപയോഗിച്ചു തുടങ്ങിയതാണ് ഘട്ടം ഘട്ടമായിട്ടൊക്കെ ഉപയോഗിച്ച് തുടങ്ങി വേൾഡ് വൈഡ് മൊത്തം അത് അതിനൊരുപാട് ഇങ്ങനെയുള്ള പീസ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിനും ലാപ്ടോപ്പിനും ഫാം ടോപ്പിനും ടെലിഫോൺസിനൊക്കെ ധാരാളം ഡിമാൻഡ് വന്നു അതൊക്കെ വന്ന് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ഇൻഫർമേഷൻ കിട്ടാനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുമായിരുന്നു പ്രധാനമായിട്ട് ബിസിനസ്സിലും അതുപോലെ തന്നെ ബിസിനസ് അല്ലാതെ വെറും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇവരിങ്ങനെയുള്ള പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സും ലാപ്ടോപ്പും ഫാം ടോപ്പൊക്കെ ചെയ്തത് അല്ലെങ്കിൽ വാങ്ങിയത് ഫോർ എക്സാമ്പിൾ ഇൻ ചൈന ഓവർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് ഓൺ എ പി സി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചൈനയിൽ അമ്പത് ശതമാനത്തോളം ഫാമിലിയിലും ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ട് എന്നതാണ് ഇതുകൊണ്ട് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് മറ്റൊന്ന് എനി ടൈം എനി വേർ എനി വൺ എന്നതാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ടുഡേസ് ഇ മാർക്കറ്റിംഗ് ഈസ് അവൈലബിൾ ടു എനി വൺ നവേസ് ഇ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആർക്കും ലഭ്യമാണ് എനി വേർ ഇൻ ദ വേൾഡ് ലോകത്തെവിടെയും ഇത് ലഭ്യമാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സും ഈ ഇ മാർക്കറ്റിംഗ് ലഭ്യമാണ് സെവൻ ഡേയ്സ് എ വീക്ക് ഒരാഴ്ചയിൽ ഏഴ് ദിവസവും ലഭ്യമാണ് എന്നതാണ് ഇതിൻ്റെ ലഭ്യതയെക്കുറിച്ച് പറയുന്നത് ഇ മാർക്കറ്റിംഗ് ടൈസ് ടുഗതർ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ മെർച്ചൻസ് ദ സർവീസ് സെക്ടർ ആൻഡ് ദ കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ് യൂസിങ് ടെക്സ്റ്റ് മൾട്ടിമീഡിയ വീഡിയോ ആൻഡ് അതർ ടെക്നോളജീസ് ഈ മാർക്കറ്റിങ് ഇൻഡസ്ട്രിയൽ സെക്ടറോടും അതുപോലെ തന്നെ മെർച്ചൻസ് സർവീസ് സെക്ടർ കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ് ഇവരുടെയൊക്കെ ടൈ അപ്പ് ചെയ്തുകൊണ്ട് യൂസിങ് ടെക്സ്റ്റ് ആൻഡ് മൾട്ടിമീഡിയ വീഡിയോ ആൻഡ് മറ്റുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഇം ഇമ്പ്രസീവായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഓർഗനൈസേഷണൽ ചേഞ്ചസ് ആണ് മോർ ആൻഡ് മോർ ഓഫ് ടുഡേയ്സ് ബിസിനസ് എംപവർ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ടു ഡു ദ കൈൻഡ് ഓഫ് വർക്ക് വൺസ് പെർഫോംഡ് ബൈ ദ ജൂനിയർ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷനിൽ വന്ന മാറ്റങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറയുന്നത് നവ ഡേയ്സ് ബിസിനസ് കൂടുതൽ എംപവറിലേക്ക് വന്നത് അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ജൂനിയർ ഒക്കെ ചെയ്യുന്ന വർക്കുകൾ എന്ന് പറയുന്നത് ഫ്രണ്ട് ലൈൻ മാനേജേഴ്സ് തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ദർ ഈസ് ഓൾസോ എ ട്രെൻഡ് ടുവേഡ്സ് പാർട്ട്നറിംഗ് ഓണേഴ്സ് ആൻഡ് മാനേജേഴ്സ് അക്രോസ് ഡിപ്പാർട്ട്മെൻസ് ടു ഡെവലപ്പ് എ ചെയിൻ ഓഫ് റിലേഷൻഷിപ്പ് ദാറ്റ് ആഡ്സ് വാല്യൂ ടു ദി എൻ്റർപ്രൈസസ് നവഡേഴ്സെന്ന് പറയുന്നത് ബിസിനസിൻ്റെ ഓണേഴ്സും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻ്റുകളുടെ മാനേജേഴ്സും തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ റിലേഷൻഷിപ്പ് കാരണമായിട്ട് എൻറ്റർപ്രൈസസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലേക്ക് ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഇൻ അഡീഷൻസ് ഇതിൻ്റെ ഒക്കെ പുറമെ ഡൗൺ സൈസിംഗ് ദ ലാർജ് ഓർഗനൈസേഷൻ വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ ചെറുതാക്കിയിട്ട് ഔട്ട് സോഴ്സിംഗ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ടാസ്ക് അവരുടെ പ്രധാനപ്പെട്ട ടാസ്കിലൊക്കെ ബിസിനസ്സിൻ്റെ പുറത്തുള്ള മറ്റേതെങ്കിലും ഏജൻസി ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ആൻഡ് എൻകറേജിങ് ക്രോസ് ഫങ്ഷണൽ ബിസിനസ് പ്രോസസ്സ് ക്രോസ് ഫങ്ഷണൽ ബിസിനസ് പ്രോസസ്സുകളൊക്കെ എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു വലിയ ഓർഗനൈസേഷണൽ ആണ് വന്നത് ഈ കാരണങ്ങളുമായിട്ടാണ് ഈ മാർക്കറ്റിങ്ങിൽ ഇൻ്റെ ഗ്രോത്ത് വന്നതെന്നാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് മറ്റൊന്ന് ഡിജിറ്റൽ റെവല്യൂഷൻ ആൻഡ് കൺവർജൻസ് ആണ് ദ ഡിജിറ്റൽ റെവല്യൂഷൻ ഹാസ് മേഡ് ഇറ്റ് പോസിബിൾ ഫോർ ഓൾമോസ്റ്റ് ഓൾ ഡിജിറ്റൽ ഡിവൈസസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ ദ ഇൻ്റർനെറ്റ് ഈസ് മാസീവ് ഗ്രോത്ത് ജ്യൂറിംഗ് ദ പാസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് വിൽ കണ്ടിന്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ ഡിവൈസുകളിൽ ഒരു അല്ലെങ്കിൽ ഡിജിറ്റൽ റെവല്യൂഷൻ വലിയൊരു വിപ്ലവം തന്നെയാണ് വന്നത് ഒരുപാട് ഡിജിറ്റൽ ഡിവൈസുകൾ വന്നു എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് അതിൽ വന്ന മേജർ ഡിജിറ്റൽ ഡിവൈസുകളിലും അല്ലെങ്കിൽ ഡിജിറ്റൽ കൺവെർജൻസ് ആയിരുന്നു ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഓക്കെ ലാസ്റ്റ് ട്വൻറ്റി ഇയേഴ്സിൽ ധാരാളം ആൾക്കാരെ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ റവല്യൂഷൻ തന്നെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഓക്കെ മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ഇൻക്രീസിൻ ഡിമാൻഡ് ഫോർ കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു എന്നതാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ടുഡേസ് കസ്റ്റമേഴ്സ് ആർ കളക്റ്റീവി ഡിമാൻഡിങ് ഹയർ ക്വാളിറ്റി ആൻഡ് ബെറ്റർ പെർഫോമൻസ് ഇൻക്ലൂഡിങ് കസ്റ്റമൈസ്ഡ് വേ ഓഫ് പ്രൊഡ്യൂസിങ് ഡെലിവറിങ് ആൻഡ് പേയിങ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് നവോഡേഴ്സ് കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഹയർ ക്വാളിറ്റി ഓഫ് അതുപോലെയുള്ള ഹയർ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് അതുപോലെ ബെറ്റർ പെർഫോമൻസ് ഉള്ള പ്രൊഡക്ട്സ് ഇങ്ങനെ ഓരോ കസ്റ്റമറുടെയും ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് തന്നെ കസ്റ്റമേഴ്സിന് വേണ്ടി അത് പ്രൊഡ്യൂസ് ചെയ്യും ഡെലിവറി ചെയ്യുകയും അതുപോലെ തന്നെ അവർക്കത് ഗുഡ്സ് ആൻഡ് സർവീസസ് നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ രീതിയിലേക്ക് മാർക്കറ്റിംഗ് മാറിപ്പോയി മാസ് കസ്റ്റമൈസേഷൻ പുഡ്സ് പ്രഷർ ഓൺ ഫേംസ് ടു ഹാൻഡിൽ കസ്റ്റമൈസ് റിക്വസ്റ്റ് ഓൺ മാസ് മാർക്കറ്റ് സ്കെയിൽ ഓക്കെ ധാരാളം കസ്റ്റമൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഫേംസിന് ഇതൊക്കെ ഹാൻഡിൽ എന്ന് പറയുന്നത് ഒരുപാട് ഡിഫിക്കൽട്ടാണ് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ മാർക്കറ്റിംഗ് വളർന്നു എന്നതാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് നെക്സ്റ്റ് ഇൻക്രീസിംഗ് എംഫസിസ് ഓൺ റെഡ്യൂസിങ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസിംഗ് പ്രോഫിറ്റ് മാർജിൻസ് ഓക്കെ ഈ പോയിന്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത് നവോഡേസ് ഓപ്പറേ ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഇൻക്രീസ് ചെയ്തു അതുപോലെ തന്നെ ഇൻക്രീസിംഗ് പ്രോഫിറ്റ് മാർജിൻ പ്രോഫിറ്റ് മാർജിൻസ് ഇൻക്രീസ് ചെയ്യേണ്ടതിൻ്റെയും പ്രാധാന്യം കൂടി ഈ കാരണങ്ങളാണ് ഈ മാർക്കറ്റിങ്ങിൻ്റെ ഗ്രോത്തിന് കാരണമായതെന്നാണ് ഒരു കാരണമായിട്ട് പറയുന്നത് ഓക്കെ ഗ്ലോബൽ കോമ്പറ്റീഷൻ ആൻഡ് ദ പ്രോലിഫറേഷൻ ഓഫ് ദ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് വേൾഡ് വൈഡ് ഹാവ് ആഡഡ് അൺ പ്രഷർ ടു കീപ് എ ക്ലോസ് വാച്ച് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മാക്സിമൈസ് പ്രോഫിറ്റ് മാർജിൻ ഗ്ലോബൽ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തു ആഗുലതലത്തിൽ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തു അതുപോലെ തന്നെ പ്രൊഡക്റ്റ്സ് ആൻഡ് സർവീസസിന് വേൾഡ് വൈഡില്ലാതെ പെട്ടെന്ന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഇങ്ങനെ ഒരു അൺയൂഷൽ പ്രഷർ വന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ മാക്സിമം റെഡ്യൂസ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ മാക്സിമൈസ് പ്രോഫിറ്റ് മാർജിൻസ് ബിസിനസിൻ്റെ പ്രോഫിറ്റ് മാർജിൻ മാക്സിമൈസ് ചെയ്യേണ്ടതുമായി വന്നു ഓക്കെ ഈ മാർക്കറ്റിംഗ് അഡ്രസ്സസ് ദീസ് കൺസേൺസ് ക്യൂക്ലിയെ എഫിഷ്യൻറ്റ്ലി ആൻഡ് അറ്റ് ലോ കോസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ മാർക്കറ്റിംഗ് വളരെ എഫക്റ്റീവായിട്ട് അഡ്രസ് ചെയ്തു അല്ലെങ്കിൽ കൺസിഡർ ചെയ്തോ ക്യുക്കായിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അതുപോലെ തന്നെ വളരെ ലോ കോസ്റ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മാർക്കറ്റിംഗിൽ വഴി സാധ്യമായി എന്നതാണ് ഈ മാർക്കറ്റിംഗ് വളരാനുള്ള മറ്റൊരു കാരണമായിട്ട് പറയുന്നത് മറ്റൊരു കാരണമായിട്ട് പറയുന്നു ഇൻക്രീസ്ഡ് പ്രൊഡക്റ്റ് അവയർനെസ് കൺസ്യൂമേഴ്സ് വിൽ ഓൺലി ബൈ പ്രൊഡക്ട്സ് ദേ നോ എബൌട്ട് ഇ മാർക്കറ്റിംഗ് ക്യാൻ ഇൻക്രീസ് പ്രൊഡക്റ്റ് അവെയർനെസ് ഇ മാർക്കറ്റിംഗ് വഴി പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കസ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമായി ഇതാണ് ഇ മാർക്കറ്റിംഗ് ഇൻ്റെ ഗ്രോത്തിന് കാരണമായ ഒരു കാരണമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊന്നാണ് കൺസ്യൂമർ പ്രിഫറൻസ് ഡ്യൂറിംഗ് ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ദ നമ്പർ ഓഫ് ഓൺലൈൻ ഷോപ്പേഴ്സ് ഹാസ് ഇൻക്രീസ്ഡ് കൺസിസ്റ്റൻ്റ്ലി മോസ്റ്റ് പീപ്പിൾ ആർ നൗ ടേണിങ് ടു ദ ഇൻ്റർനെറ്റ് ആൻഡ് അതർ ഡിജിറ്റൽ ടെക്നോളജീസ് ദേ ആർ റിസേർച്ചിങ് ദിയർ നീഡ്സ് ബിഫോർ മേക്കിംഗ് എ പർച്ചേസ് ഇൻ്റർനെറ്റ് ഷോപ്പിംഗ് ഈസ് മോർ കൺവീനിയൻറ്റ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ഓൺ മൈ പാർട്ട് ഓഫ് കൺസ്യൂമേഴ്സ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് തന്നെയാണ് ഇ മാർക്കറ്റിങ്ങിലേക്കുള്ള കൺസ്യൂമേഴ്സിൻ്റെ മാറ്റമാണ് പ്രധാനപ്പെട്ടമായിട്ടും ഈ മാർക്കറ്റിംഗ് വളരാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഇപ്പോൾ ധാരാളം കൺസ്യൂമേഴ്സ് വാങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് റിസർച്ച് ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് പ്രൊഡക്ട്സുകൾ വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വളരെ ആയിട്ട് വാങ്ങാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ മാർക്കറ്റിംഗ് എന്നത് അതുകൊണ്ട് തന്നെ ധാരാളം കൺസ്യൂമേഴ്സ് ഇൻ്റർനെറ്റിലേക്കും അതുപോലെ ഡിജിറ്റൽ ടെക്നോളജി ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഈ മാർക്കറ്റിങ് വഴിയാണ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നത് എന്നതാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് മറ്റൊരു റീസൺ ആണ് റിലേഷൻഷിപ്പ് ദ ഇൻ്റർനെറ്റ് പ്രൊവൈഡ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലാറ്റ്ഫോം ഫോർ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് ഇൻക്രീസിങ് കസ്റ്റമർ റീറ്റൻഷൻ ലെവൽസ് ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ ഈ മാർക്കറ്റ് ഇൻ്റർനെറ്റ് വഴി കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട് പെട്ടെന്നുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നതും അതുമാത്രമല്ല ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നതൊക്കെയാണ് ഒരു കാരണമായിട്ട് പറയുന്നത് പിന്നെ കസ്റ്റമർ ഹാസ് പർച്ചേസ്ഡ് എ പ്രൊഡക്റ്റ് ഫ്രം എ കമ്പനി ഓൺലൈൻ സ്റ്റോർ ഒരു കമ്പനിയുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബിഗിൻ ദ റിലേഷൻ ബൈ സെൻഡിങ് എ ഫോളോ അപ്പ് ഇമെയിൽ ടു കൺഫേം ദ ട്രാൻസാക്ഷൻ ആൻഡ് താങ്ക് ദ കസ്റ്റമർ ഈ ട്രാൻസാക്ഷൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോളോ അപ്പ് മെസ്സേജ് ആ കമ്പനി അയക്കും എന്നിട്ട് കസ്റ്റമർക്ക് ഒരു താങ്ക്സ് പറയും ഇമെയിലിങ് കസ്റ്റമേഴ്സ് റെഗുലർലി വിത്ത് സ്പെഷ്യൽ പേഴ്സണലൈസ്ഡ് ഓഫേഴ്സ് ഹെൽപ്സ് ടു മെയിൻ്റെയിൻ റിലേഷൻഷിപ്പ് ഇങ്ങനെ കസ്റ്റമേഴ്സിനോട് റെഗുലായിട്ട് ഇമെയിൽ അയച്ചുകൊണ്ട് അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് റിലേഷൻഷിപ്പ് മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് ഒരു മാർക്കറ്റിംഗ് സാധ്യമാകുമെന്നതാണ് ഈ മാർക്കറ്റിംഗ് വളരാനുള്ള മറ്റൊരു കാരണമായിട്ട് പറയുന്നത് മറ്റൊരു പോയിന്റാണ് ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ മീഡിയ ഈ മാർക്കറ്റിംഗ് എനേബിൾസ് കസ്റ്റമേഴ്സ് ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ദ ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ ഇമ്പോർട്ടൻസ് നവേഡേസ് ഒരുപാട് ഇൻക്രീസ് ചെയ്തു ഈ സോഷ്യൽ മീഡിയയുടെ ഇൻക്രീസ് ഇമ്പോർട്ടൻസ് ഇൻക്രീസ് ചെയ്തതിൻ്റെ കാരണമായിട്ടുണ്ടായ അഡ്വാൻറ്റേജ് ആണ് ഈ മാർക്കറ്റിംഗ് വളരാനുള്ള മറ്റൊരു കാരണമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊന്ന് ബെനഫിറ്റ്സ് ടു സ്മോൾ ബിസിനസ്സസ് ഇൻ ഓർഡർ ടു ബി സക്സസ്ഫുൾ ഇൻ ഇ മാർക്കറ്റിംഗ് ഇ മാർക്കറ്റിംഗിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് നെസസറി ടു ബി ലാർജ് ആ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ലാർജ് ആവണമെന്നില്ല അല്ലെങ്കിൽ ഒരു ലാർജ് കമ്പനിക്ക് ഇ മാർക്കറ്റിംഗിൽ സക്സസ്ഫുൾ ആവണം എന്നുള്ള ഒരു നിർബന്ധമില്ല മെനി സ്മോൾ ആൻഡ് മിഡ് സൈസ് കമ്പനീസ് മാനേജഡ് ടു ബിൽഡ് ഓൺലൈൻ ബിസിനസ്സസ് ക്വയറ്റ് പ്രോഫിറ്റബിളി ധാരാളം സ്മോൾ ആൻഡ് മീഡിയം സൈസ് കമ്പനികളും ഇ മാർക്കറ്റിംഗിൽ നല്ലൊരു മാർക്കറ്റിംഗ് ബിസിനസ് പ്രോഫിറ്റബിളായിട്ട് തന്നെ നടത്തുന്നുണ്ട് ഇൻഫാക്ട് സ്റ്റഡീസ് ഷോ സ്മോൾ ആൻഡ് മീഡിയം സൈസ് കമ്പനീസ് വിൽ ബി ദിവസം മെയിൻ ഗ്രോത്ത് ഓഫ് പോയിസ് ഓഫ് ഇ മാർക്കറ്റിംഗ് ഇൻ കമ്മിങ് ഇയേഴ്സ് ഇനി വരാവുന്ന വർഷങ്ങളിലെ ഇ മാർക്കറ്റിങ്ങിൻ്റെ ഗ്രോത്തിന് കാരണമാകുന്ന പ്രധാനമായിട്ടുള്ള കാരണമാകുന്ന കമ്പനീസ് എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മീഡിയം കമ്പനികളാണ് എന്നതാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്മോൾ ആൻഡ് ബിസിനസ്സുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അവർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഇങ്ങനെയുള്ള ഈ ഇ മാർക്കറ്റിംഗ് വഴിയാണ് എന്നതാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ഫോർ ദ ഗ്രോത്ത് ഓഫ് ഇ മാർക്കറ്റിംഗ് ഓക്കെ